ഒരിടത്ത് ഒരു കാട്ടില് കാട്ടിലെ രാജാവ് ആരാണ്? സിംഹം. ഒരു സിംഹം താമസിച്ചിരുന്നു. സിംഹം സിംഹത്തിന് കഴിക്കാനുള്ള ഫുഡ് തേടി അലഞ്ഞു നടക്കുകയായിരുന്നു. വേനൽക്കാലം ആയതുകൊണ്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം ക്ഷീണിച്ച് അവരവരുടെ താമസ സ്ഥലങ്ങൾ കിടക്കുകയായിരുന്നു. അന്നേരം ഈ സിംഹത്തിന് കഴിക്കാൻ ആഹാരമുണ്ടായിരുന്നില്ല. സിംഹം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സിംഹം ഒരു ഗുഹ കണ്ടു. അന്നേരം സിംഹം എന്തോ വിചാരിച്ചു, ഈ ഗുഹയ്ക്കകത്ത് തനിക്ക് ആവശ്യമായ എന്തെങ്കിലും ഒരു ഇരയെ കാണും, അത് കഴിച്ച് വിശപ്പടക്കാമെന്ന് സിംഹം വിചാരിച്ചു. സിംഹം ആ ഗുഹയിലേക്ക് കയറി. ഗുഹയിലേക്ക് കയറിയപ്പോൾ ആ ഗുഹയ്ക്കുള്ളിൽ ഒരു ജീവിയും ഇല്ലായിരുന്നു. സിംഹം എന്തു ചെയ്തു? ക്ഷീണിതനായിരുന്നു. അവൻ ആ ഗുഹയ്ക്കുള്ളിൽ കുറേ സമയം കിടന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ ഗുഹയുടെ ഉടമസ്ഥനായ കുറുക്കൻ വന്ന് നോക്കിയപ്പോൾ ഈ ഗുഹയ്ക്കുള്ളിൽ എന്തോ സൗണ്ട് കേട്ടു. അന്നേരം കുറുക്കൻ വിചാരിച്ചു, ഇതിനുള്ളിൽ ഇപ്പോൾ കയറുന്നത് ബുദ്ധിയല്ല, അതിനുള്ള ആരാണെന്നൊന്ന് നമുക്ക് നോക്കിയതിന് ശേഷം കയറിയാൽ മതിയെന്ന്. പക്ഷേ കുറുക്കന് ഗുഹയ്ക്കുള്ളിൽ കയറാൻ പേടി. എന്നാൽ അതിന് ഉള്ളിൽ കിടക്കുന്ന സൂത്രക്കാരനായ സിംഹമാവട്ടെ അവിടെ നിന്നിട്ട് കുറേ സമയം ഈ കുറുക്കൻ കയറുമോ ഇല്ലയോ എന്നുള്ളത് വെയിറ്റ് ചെയ്യുമായിരുന്നു. കുറുക്കൻ നോക്കിയപ്പോൾ അതിനുള്ളിൽ ആൾ പുറത്തു വരുന്നതുമില്ല. എന്നാൽ സിംഹം നോക്കിയപ്പോൾ പുറത്തു നിൽക്കുന്ന കുറുക്കൻ അകത്ത് കയറുന്നതുമില്ല. അപ്പം കുറുക്കൻ കൗശലക്കാരനല്ലയോ. കുറുക്കൻ എന്തോ ചെയ്തോ, അവിടെ നിന്നിട്ട് ഒരു ബുദ്ധി പെട്ടെന്ന് കുറുക്കൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നി. കുറുക്കൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഏ ഗുഹേ, നീ എന്നും എന്നെ കാണുമ്പോൾ സംസാരിക്കുന്നതാണല്ലോ, ഇന്ന് മാത്രം നിനക്ക് എന്ത് തോന്നി എന്ന് ആര് ചോദിച്ചു? കുറുക്കൻ ചോദിച്ചു. അന്നേരം ഈ സിംഹം ഉള്ളിൽ നിന്നത് കേൾക്കുന്നുണ്ട്. സിംഹം പറഞ്ഞു, അപ്പോൾ ഈ ഗുഹ സംസാരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഇരുന്നിട്ട് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മോശമായിപ്പോ. ഉടനെ സിംഹം പറഞ്ഞു, ചങ്ങാതി കുറുക്ക ഗുഹയ്ക്കുള്ളിലേക്ക് കയറി വരൂ എന്ന് സിംഹം അവിടെ നിന്ന് അലറി ഉറക്കെ പറഞ്ഞു. അന്നേരം ഈ കുറുക്കൻ മനസ്സിലായി, അപ്പം ഈ ഗുഹയ്ക്കുള്ളിൽ ഒരാളുണ്ട്, അത് സിംഹത്തിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നതെന്ന് ഈ കുറുക്കന് മനസ്സിലായി. അന്നേരം തന്നെ കുറുക്കൻ എന്തോ ചെയ്തു, ഒറ്റേ ഓട്ടം. ബുദ്ധിമാനായ കുറുക്കന് ഈ ബുദ്ധി അവൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് അവന് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. അതിനുള്ളിലുണ്ടായിരുന്ന കാട്ടിലെ രാജാവായ രാജാവാണെങ്കിൽ പോലും തക്ക സമയത്തിന് ബുദ്ധി പ്രയോഗിക്കാഞ്ഞത് കൊണ്ട് ഈ സിംഹത്തിന് കുറുക്കനെ പിടിക്കാൻ പറ്റിയോ? ഇല്ല. അപ്പം കുറുക്കൻ രക്ഷപ്പെടുകയും സിംഹത്തിന് കഴിക്കാൻ ആഹാരം കിട്ടാതെയും വന്നു. അതാണ് അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ മോട്ടോ? അവസരത്തിനൊത്ത് നാം ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. മനസ്സിലായോ?